ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ചേട്ടാ, ഇത് സിദ്ദിഖ് ആണോ? അതെ ചേട്ടാ, ഞാൻ മറ്റേ ടെക്നിക് അറിയാൻ വേണ്ടി വിളിച്ചതാണേ. എന്താ സംഭവം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ബേക്കറിന്ന് ഒരു മുട്ട പപ്സ് മേടിച്ചായിരുന്നു, അതിനകത്ത് മുട്ടയില്ല. സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. ഇത് എങ്ങനെയാണ് ഈ മുട്ടയില്ലാതെ മുട്ട പപ്സ് ഉണ്ടാക്കണേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. തരികടയാണല്ലേ. നിങ്ങൾ എപ്പോഴാണ് സാധനം മേടിച്ചത്? വൈകുന്നേരം ചേട്ടാ. വൈകുന്നേരം? എന്റെ നമ്പർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയേ? ആ, എനിക്ക് കിട്ടും. കംപ്ലൈന്റ് കൊടുക്കുന്നതിന് മുമ്പ് എടുത്തുതന്ന സ്റ്റാഫിനെയും കൂടെ ഒന്ന് വിളിച്ച് അറിയിക്കണമല്ലോ. എന്താണോ അതിന്റെ ഉദ്ദേശം? കാട മുട്ടയെങ്കിലും വയ്ക്കി ഇതിനകത്ത്. കാട മുട്ട? അതെ 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 അതെ. അതെ, നിങ്ങൾ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു കൂടെ നിനക്ക്? ഞാൻ അല്പം മോശം ഭാഷ സംസാരിക്കുന്ന ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലാണ് മുട്ട പപ്സ് മേടിക്കുന്നത്. ഇതിനകത്തുള്ള മുട്ട കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. ബാക്കി പപ്സ് ഓർഡർ ചെയ്യുന്ന മുട്ട ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. നല്ല സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്യണം, അല്ലാതെ കണ്ണ കണങ്ങണ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒറ്റ തൊഴിവിച്ചേരും, അമ്മയും മുള പറമ്പി ചെന്ന് കിടക്കും. ഇത് ഇന്ന് നിങ്ങൾ അച്ഛന്റെ കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നണത്. അതെ, ടൈഗർ ബിസ്ക്കറ്റിനകത്ത് ടൈഗർ ഇല്ലെന്ന് പറഞ്ഞിട്ട് മുട്ട പപ്സിനകത്ത് മുട്ട ഉണ്ടാവാതിരിക്കാൻ പറ്റുമോ? ഓ, അപ്പൊ നിങ്ങൾ ടൈഗർ ബിസ്ക്കറ്റ് മേടിക്കുമ്പോ ടൈഗറിനെ ഇവിടെ ഫ്രീ കിട്ടോ? നമ്മൾ ചമ്മി അല്ലേ. ആരും കണ്ട വേമ്പോ. പ്രവീൺ ആരാണ്? പ്രവീൺ നിങ്ങൾ നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ.